കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. മണൽ മാഫിയ സംഘങ്ങളുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നുവെന്ന പരാതിയിലാണ് പരിശോധന. പരിശോധനയിൽ പോലീസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവ് ലഭിച്ചു. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഗുരുതരമായൊരു പിഴവ് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, ഇന്ന് വൈകിട്ട് 3 മണിയോടെയായിരുന്നു കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന ഉണ്ടായത്. മിന്നൽ ഈ മണൽ മാഫിയയുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് സ്റ്റേഷനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മണൽ മാഫിയ സംഘങ്ങളുടെ കയ്യിൽ നിന്നും വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പണം വാങ്ങുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പെട്ടെന്ന് വളരെ വേഗത്തിൽ തന്നെ മിന്നൽ പരിശോധന ആ സ്ഥലത്ത് ഈ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത്. അതോടൊപ്പം തന്നെ വർഷങ്ങളായി മണൽ മാഫിയയ്ക്ക് റെയ്ഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തി നൽകുന്നതായും ഈ പോലീസ് സ്റ്റേഷനെതിരെ ആരോപണമുണ്ടായിരുന്നു. 5 അംഗ വിജിലൻസ് സംഘമാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. പരിശോധനയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയതായുള്ള തെളിവ് ലഭിച്ചതായാണ് പ്രാഥമിക വിവരം. എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു മിന്നൽ പരിശോധന ഉണ്ടായതെന്നാണ് വിജിലൻസ് സംഘം വ്യക്തമാക്കുന്നത്. ശ്രീജിത്ത്, പരിശോധന ഇപ്പോഴും തുടരുകയാണോ? മറ്റെന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ ഈ മണിക്കൂറിൽ പങ്കുവെക്കാനുണ്ടോ? ദേവിക, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ നിലവിൽ ഈ പരിശോധന അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ആ പോലീസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിജിലൻസ് സംഘം പറയുന്നത്. മുൻപും ഇത്തരത്തിൽ പല പരാതികൾ ഈ പോലീസ് സ്റ്റേഷനെതിരെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ അതിനിടയിലാണ് ഇന്ന് പോലീസ് സംഘം വിജിലൻസ് സംഘം സ്ഥലത്തെത്തി പോലീസ് സ്റ്റേഷനിലെത്തി പരിശോധന നടത്തിയത്. നിർണായകമായ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് നിർണായകമായ പല വിവരങ്ങളും തെളിവുകളും കണ്ടെടുക്കാൻ കഴിഞ്ഞതായും പോലീസ് സംഘം വ്യക്തമാക്കുന്നു. ശരി, കണ്ണൂരിൽ നിന്ന് ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.